പ്രദേശിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു ട്രാവലിംഗ് വ്ളോഗ് തന്നെയാണ്. ഇന്ന് നമ്മൾ എറണാകുളത്തിലെ വൈപ്പിനിലേക്കാണ് നമ്മുടെ ഇന്നത്തെ യാത്ര. നമുക്ക് പോകാം. ഇനി അവിടെ ചെന്ന് അവിടുത്തെ കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം. വൈപ്പിൻ കൊച്ചിയുടെ അടുത്തുള്ള ഒരു ഐലൻഡ് ആണ്. നമുക്ക് ബീച്ച് കണ്ടാലോ. ഇന്ന് നമുക്ക് കുറെ സ്ഥലങ്ങൾ കാണാനുണ്ട്. ബീച്ച്, ഫിഷിങ്, തുറമുഖം ഒക്കെ കാണാനുണ്ട്. ഇനി നമുക്ക് ബോൾഗാട്ടിലേക്കും കൊച്ചിയിലേക്കും ഫോർട്ട് കൊച്ചിയിലേക്കും പിന്നെ വൈപ്പിനിലേക്കും പോയിട്ട് വരാം. വൈപ്പിൻ ഒരു ഫിഷിംഗ് സ്പോട്ടാണ്. അവിടെ കുറെ ആംഗ്ലേഴ്സിനെ കാണാം. വൈപ്പിനിലേക്ക് ചെന്നപ്പോൾ തന്നെ കുറെ ആൾക്കാർ പാലത്തിൻ്റെ അടിയിൽ മീൻ പിടിക്കണ കണ്ടു. എറണാകുളം ഭാഷയിൽ ഇത് ഞെച്ചർ എന്ന് പറഞ്ഞ ഫിഷാണിത്. ഇത് വറുത്ത് കഴിച്ചാൽ നല്ല അടിപൊളി ടേസ്റ്റാണ്. ഇവിടെ കുറേ ആൾക്കാർ നല്ല ഫിഷിംഗ് റോഡൊക്കെ ആയിട്ട് നിൽക്കുന്നുണ്ട്. ഇനി ഇവിടെ എല്ലാം ചെറിയ ഫിഷിനെ പിടിക്കാനാണ് നിൽക്കുന്നത്. നമുക്ക് വലിയ ഫിഷിനെ പിടിക്കുന്നതും കാണാം. അയ്യോ, ദേ ഫിയോണ, എന്തോ ഈ ചേട്ടന് കിട്ടിയിട്ടോ? അത് പാമ്പാണോ മീനാണോ? അകലെന്ന് കണ്ടിട്ട് ഒരു പാമ്പിനെ കിട്ടിയ പോലെയാണ് എനിക്ക് തോന്നുന്നത്. പാമ്പാണോ മീനാണോ എന്ന് നമുക്ക് നോക്കാം. നല്ല എഫേർട്ടാണ് ആ മീൻ പിടിക്കുന്ന ആള് ചെയ്യുന്ന. നല്ല ഒരു പാമ്പ് പാമ്പാണെന്നാണ് തോന്നുന്നത്. നല്ലൊരു മൽപ്പിടുത്താണ് നമ്മളീ കാണുന്നത്. നമ്മളീ കാണുന്ന പോലെ സിമ്പിളൊന്നും അല്ല കേട്ടോ. ഒരു നല്ല നല്ല ശക്തി ഉപയോഗിച്ചിട്ട് ഇത് എടുക്കണം. അല്ലെങ്കിൽ ഒരു നാക്ക് വേണം കേട്ടോ ഈ പാമ്പിനെയൊക്കെ കരയിലൊക്കെ കയറ്റാൻ. ഏകദേശം പാലത്തിൻ്റെ അടിയിൽ വരെ എത്തിച്ചിട്ടുണ്ട്. ഇനി അത് മുകളിൽ കയറ്റണം. റോഡ് വെച്ച് ഇനി കയറ്റാൻ പറ്റില്ല. ഇനി കൈ വെച്ചിട്ട് തന്നെ കയറ്റണം. ഏതായാലും വലിച്ച് കയറ്റിയിട്ട് നമുക്ക് നോക്കാം. ഇത്ര എഫേർട്ട് എടുത്തിട്ട് ഇത് ഇനി വെള്ളത്തിലേക്ക് തന്നെ പോവോ അല്ലെങ്കിൽ ചേട്ടന് കിട്ടുമോ? കണ്ടിട്ട് ഈ പാമ്പി ചേട്ടൻ്റെ നിന്ന് പോകുന്നാണ് തോന്നുന്നത്. ചേട്ടൻ കൊള്ളാട്ടോ, നല്ല എക്സ്പീരിയൻസ് ഉള്ള ആളാണ്. അത് കാരണമാണ് ഇത്ര വേഗം ഇതൊക്കെ ചെയ്യുന്നത്. അങ്ങനെ ആ ചേട്ടൻ ഏകദേശം പൊക്കിയിട്ടുണ്ട്. ആ പാലത്തിൻ്റെ മുകളിൽ എത്തിച്ചിട്ടുണ്ട്. ഒരു കണക്കിന് അതിനെ പാലത്തിൻ്റെ മുകളിൽ എത്തിച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് എന്താണെന്ന് നോക്കാം. ഇത് പാമ്പാണോ മീനാണോ എന്താന്ന് നോക്കാം. എനിക്ക് അടുത്തേക്ക് പോകാൻ ഒരു ചെറിയ പേടിയുണ്ട്. നല്ല സൈസ് ഉണ്ട് കേട്ടോ ഈ സാധനത്തില്ലേ. ഈ അഞ്ചടി അഞ്ചടി അല്ലെങ്കിൽ ആറടി ഉണ്ട് കേട്ടോ ഇതിൻ്റെ സൈസ്. പാലത്തിൻ്റെ അടിയിൽ നിന്ന് പൊക്കിയിട്ടും നല്ല ആരോഗ്യമുണ്ട് കേട്ടോ ഇതിന്. ഞാൻ വിചാരിച്ചത് ഇത് പാമ്പാണെന്ന് കേട്ടോ. ഞാനിവിടെയൊക്കെ ചോദിച്ചപ്പോൾ അവർ പറയുന്നത് ഇതൊരു പാമ്പ് പോലത്തെ ഒരു മീനാണ്. ഇതിൻ്റെ പേര് മാള എന്നാണ്. ഇത് സൂക്ഷിച്ച് പിടിച്ചില്ലെങ്കിൽ നല്ല കടി കിട്ടും എന്നാണ് കേട്ടോ ഈ ചേട്ടൻ പറഞ്ഞത്. ഈ ചേട്ടൻ ഗ്ലൗസൊക്കെ ഇട്ടിട്ടാട്ടോ ഇത് ചെയ്യുന്നേ. ഇത് നല്ല കെയർഫുള്ളായിട്ട് ചെയ്യേണ്ട ഒരു പണിയാണേ. കടി കിട്ടിക്കഴിഞ്ഞാൽ നല്ല വേദന കേട്ടോ ഈ ചേട്ടൻ പറഞ്ഞത്. പിന്നെ വിഷമില്ലെങ്കിലും നല്ല വേദനയാണ് ഇതിൻ്റെ കടി. ഇത് പെട്ടെന്ന് ചാവാൻ വേണ്ടിയിട്ട് ഒരു ഇത് തലയ്ക്ക് അടിച്ചു കൊല്ലും. ഇത് കാണാൻ താല്പര്യമില്ലാത്തവർക്കൊന്നും ജസ്റ്റ് ഒന്ന് ഇത് സ്കിപ്പ് ചെയ്തോ. ഇനി ഇതിനെ കൊല്ലാൻ പോവാണ്. കൊന്നു കഴിഞ്ഞാലും കുറേ നേരം ഇത് ജീവനുണ്ടാവും. ഈ ടൈപ്പ് മീനുകളൊക്കെ നമ്മൾ എത്ര തലക്കടിച്ച് കൊന്നാലൊക്കെ നല്ല കുറേ കഴിഞ്ഞിട്ട് തന്നെയാണ് ഇതൊക്കെ ചാവുള്ളൂ ഈ ടൈപ്പ് മീനുകളൊക്കെ. ഇതിന് നല്ല ആരോഗ്യമുണ്ട് കേട്ടോ. അപ്പൊ അത് ഒന്ന് തലക്കടിച്ചിട്ട അതൊന്നും അവിടെ ഇണങ്ങാണ്ട്. ഇതെന്ത് മീനാണ്, ഇത് ചാവണില്ലേ. ഇതിൻ്റെ പല്ലൊക്കെ കണ്ടിട്ട് നല്ല പേടിയാകുന്നുണ്ട്.
പോകുന്നു. ഇനി നമുക്ക് അടുത്ത കാഴ്ചയിലേക്ക് കടക്കാം. നമ്മൾ ഈ നിൽക്കുന്നത് ഗോസറി പാലമാണ്. ഇനി നമുക്ക് ഗോസറി പാലത്തിന്റെ ചരിത്രം കേട്ടാലോ. മുളവുകാടിനെയും വല്ലാർപാടത്തെയും ബന്ധിപ്പിക്കുന്ന പാലമാണ് ഗോശ്രീ പാലം. ഗോശ്രീ ജംഗ്ഷനിൽ നിന്നും ഉള്ള മൂന്ന് പാലങ്ങൾ വൈപ്പിൻ ദ്വീപിനെ എറണാകുളവുമായി ബന്ധിപ്പിക്കുന്നു. ഫോർട്ട് കൊച്ചിയിൽ നിന്ന് വൈപ്പിനിലേക്ക് സ്ഥിരമായി ഗതാഗത ബോട്ടുകൾ ലഭിക്കും. 2005 ഗോശ്രീ ദ്വീപ് വികസന അതോറിറ്റി ഒരു പാലം നിർമ്മിച്ച് ദ്വീപിനെ കരയുമായി ബന്ധിപ്പിച്ചു. സഹോദരൻ അയ്യപ്പൻ വിഭാവനം ചെയ്ത ഗോശ്രീ പാലം എന്ന് അറിയപ്പെടുന്ന ഈ പാലം വൈപ്പിനെ കൂടാതെ മുളവുകാട് അതായത് ബോൾഗാട്ടി വല്ലാർപാടം ദ്വീപുകളെയും ബന്ധിപ്പിക്കുന്നു. ഇന്ന് കൊച്ചി നഗരത്തിലെ അതിവേഗം വികസിക്കുന്ന ഒരു പ്രാന്ത പ്രദേശമാണ് വൈപ്പിൻ. ആധുനിക ജീവിതത്തിൻ്റെ എല്ലാ സൗകര്യങ്ങളും ഇന്ന് വൈപ്പിനിൽ ലഭ്യമാണ്. ഒരുപാട് ചരിത്രം നിറഞ്ഞു നിൽക്കുന്ന ഒരു ദ്വീപാണിത്. 600 വർഷം മുമ്പ് രൂപം കൊണ്ടതാണ് ഈ ദ്വീപ്. അറബിക്കടൽ അല്പം പിന്നിലേക്ക് മാറിയപ്പോൾ ഇത്തരം ഒരു ദ്വീപ് രൂപം കൊണ്ടു. കടൽ വെച്ച് ഉണ്ടായ കര എന്ന അർത്ഥമാണ് വൈപ്പിൻ കര എന്നത്. ഈ പാലം കണക്ട് ചെയ്യുന്ന വൈപ്പിൻ്റെ ചരിത്രം നമുക്ക് നിങ്ങൾക്കറിയോ? എന്നാൽ നമുക്കിപ്പോൾ നമുക്കത് കേൾക്കാം. കേരളത്തിലെ എറണാകുളം ജില്ലയിലുള്ള ഒരു ദ്വീപാണ് ഈ വൈപ്പിൻ. 26 കിലോമീറ്റർ നീളവും ശരാശരി 2.5 കിലോമീറ്റർ വീതിയുമുള്ള ഈ ദ്വീപ് 1331 രൂപം കൊണ്ടത്. കടൽ വെച്ചുണ്ടായതുകൊണ്ടാണ് വൈപ്പ് എന്ന് വിളിക്കുന്നത്. ലോകത്തെ തന്നെ ഏറ്റവും ജനസാന്ദ്രതയുള്ള ദ്വീപാണ് വൈപ്പിൻ. തെക്ക് കൊച്ചിൻ അഴിമുഖം, കൊച്ചിൻ കോർപ്പറേഷൻ 1st Division പരിധിയിൽപ്പെടുന്ന തെക്കേയറ്റം വൈപ്പിൻ എന്ന പേരിൽ തന്നെ അറിയപ്പെടുന്നു. തുടർന്ന് വടക്കോട്ട് പല പേരിലുള്ള ദ്വീപിലെ ഗ്രാമങ്ങൾ വൈപ്പിൻകര എന്ന പൂർണ്ണനാമത്തിൽ വടക്ക് മുനമ്പം വഴിയിൽ അവസാനിക്കുന്നു. ഈ മുനമ്പം വഴിയാണ് ചരിത്രത്തിൽ മുസിരീസ് എന്നറിയപ്പെടുന്ന കൊടുങ്ങല്ലൂർ തുറമുഖമായിരുന്നത്. 1341 പ്രളയത്തിൽ ഈ തുറമുഖത്തിന് ആഴം കുറഞ്ഞുപോയി. പടിഞ്ഞാറ് അറബിക്കടൽ ടൂറിസ്റ്റുകളുടെ പ്രധാന സന്ദർശന കേന്ദ്രങ്ങളായ പുതുവൈപ്പ് ബീച്ച്, ചെറായി ബീച്ച് എന്നിവ ഈ തീരങ്ങളിലാണ്. കിഴക്കിൻ്റെ അതിർത്തി ഭംഗിയായ പുഴയോരത്ത് നിന്ന് നോക്കിയാൽ വല്ലാർപാടം, പനമ്പുകാട്, കടമ്മക്കുടി, ചാത്തനാട്, കൂനമ്മാവ്, കോട്ടുവള്ളി, കുഞ്ഞിത്തൈ, മാലിയങ്കര എന്നീ പച്ചതുരുത്തുകളുടെ മനോഹാരിത കാണാം. കടലും കായലും ഉള്ളതിനാൽ മത്സ്യബന്ധനത്തെ ആശ്രയിച്ചുള്ള തൊഴിലുകളും ഫിഷിംഗ് ഹാർബറുകൾ വഴിയുള്ള വ്യവസായങ്ങളും കൂടുതലായി നടക്കുന്നു. അതിൻ്റെ ഇടയിൽ വേറൊരു മീൻ ഒരാൾക്ക് കിട്ടി. ഇത് കല്ലിൻ്റെ പോലത്തെ ഒരു മീൻ, കല്ല് പോലെയാണ് തോന്നുക, പക്ഷെ ഇതൊരു മീനാണ്. ഇതിനിപ്പോഴും നല്ല ജീവനുണ്ട് കേട്ടോ. വേറൊരാൾ ഈ ബോട്ടിൻ്റെ മുകളിൽ കയറി അവിടെ ഫിഷ് ചെയ്യുന്നു കണ്ടോ. ഫിഷിംഗ് ബോട്ടിലേക്ക് വേണ്ടിയിട്ട് ഐസ് ഉണ്ടാക്കുന്ന ഒരു ഫാക്ടറിയാണ്. അവിടെ നമുക്ക് പോയി കണ്ടു നോക്കാം. കടലിൽ നിന്ന് മീനെ പിടിച്ചിട്ട് അത് ഫ്രഷ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ബോട്ടിലൊക്കെ ഐസ് ഫില്ല് ചെയ്യുന്നത്. അതിന്റെ പിന്നിൽ തന്നെ ബോട്ടുകൾക്ക് പെട്രോൾ അടിക്കുന്ന ഒരു സ്ഥലം കണ്ടോ. ഈ ഐസ് കൺവെയർ ബെൽറ്റ് വഴി ബോട്ടിന്റെ ഉള്ളിൽ ഫില്ല് ചെയ്യാണ് ഇവർ ചെയ്യുന്നത്. വലിയ ഐസ് ബ്ലോക്ക് ക്രഷ് ചെയ്തിട്ട് ഈ കൺവെയർ വഴി അവര് ബോട്ടിന്റെ ഉള്ളിൽ ഫില്ല് ചെയ്യാണ് ഇവർ ചെയ്യുന്നത്. ഈ ഷിപ്പ് പോകുന്ന ഇത് ഈ ഒരു കപ്പൽ ചാലിലൂടെയാണ്. ഈ ഷിപ്പിൻ്റെ പണി കപ്പൽ ചാലെല്ലാം ക്ലീൻ ചെയ്യലാണ് ഈ ഷിപ്പ് ചെയ്യുന്നത്. പിന്നെ ഈ ഫിഷ് ഈ ബോട്ട് ഷിപ്പിൻ്റെ പേര് ഡ്രെഡ്ജ് എന്നാണ്.
കൊച്ചിയിലേക്ക് വരുന്ന കപ്പലുകളെ സ്വാഗതം ചെയ്യാൻ എന്ന പോലെ വൈപ്പിന്റെ തെക്കേ അറ്റത്ത് പുഴവക്കിൽ നിരനിരയായി നിൽക്കുന്ന ചീനവലകൾ അവസാനിക്കുന്ന കടൽ തീരത്ത് 6 കിലോമീറ്റർ നീളത്തിലായി LNG SPM IOC എന്നീ പദ്ധതികൾ കോടിക്കണക്കിന് രൂപ മുതൽ മുടക്കി പൂർത്തീകരണത്തിലെത്തിയിരിക്കുന്നു. ഒരു കാലത്ത് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട തുറമുഖം എന്ന് വിശേഷിപ്പിച്ചിരുന്ന മുസിരിസ് തുറമുഖം 1341 പെരിയാറിൽ ഉണ്ടായ വെള്ളപ്പൊക്കത്തെ തുടർന്ന് അഴിമുഖത്ത് മണൽ വന്ന് നിറഞ്ഞ് ഉപയോഗശൂന്യമായി. അതേസമയം ഇതേ വെള്ളപ്പൊക്കത്തിൻ്റെ ബലമായി കൊച്ചിയിൽ സ്വാഭാവിക തുറമുഖം രൂപം കൊണ്ടു. 1936 ദിവാനായിരുന്ന സർ ആർ കെ ഷൺമുഖം ചെട്ടി അറബിക്കടലിൻ്റെ റാണി എന്ന് വിശേഷിപ്പിച്ചു. 1341 ചെറിയ നദി മാത്രമുണ്ടായിരുന്ന കൊച്ചിയിൽ ഈ വെള്ളപ്പൊക്കത്തെ തുടർന്ന് കായലുകൾ ഉണ്ടായി വൈപ്പിൻ രൂപം കൊണ്ടു. ഇത് പോലീസുകാരുടെ ഒരു പാട്രോൾ ബോട്ടാണ്. ഇത് നല്ല പവർഫുൾ ആണ്. ഇത് കണ്ടോ നിങ്ങൾ, ഈ ഷിപ്പ്, ഈ ബോട്ടിന്റെ മുകളിൽ ഇത്ര അധികം AC. ഇതൊക്കെ എന്തിനാന്നെനിക്ക് അറിയില്ല. ഇത്രയും ചെറിയ ബോട്ടിന് ഇത്ര അധികം AC എന്തിനാന്നെനിക്ക് അറിയില്ല. ഈ JCB മിഷൻ എന്തോ കൺസ്ട്രക്ഷന് വേണ്ടി ഒരു ഫ്ലോട്ടിംഗ് പ്ലാറ്റ്ഫോമിൻ്റെ മുകളിൽ നിന്ന് എന്തോ വർക്ക് ചെയ്യാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഇതേപോലത്തെ ഒരു കാഴ്ച കാണുന്നത്. ഈ വൈപ്പിൻ ദ്വീപിലേക്ക് പ്രവേശിക്കുന്നത് എളുപ്പമാണ്. നമുക്ക് ഹൈക്കോടതി ജംഗ്ഷനിൽ നിന്ന് നമ്മൾ കണ്ടില്ലേ ഗോസറി പാലം കടക്കാം, അല്ലെങ്കിൽ ഫോർട്ട് കൊച്ചിയിൽ നിന്ന് ജങ്കാറിൽ യാത്ര ചെയ്യാം. അടുത്തതായി നമുക്കൊരു ജങ്കാർ കാണാം. ഇവിടെ നിലവിൽ 2 ജങ്കാറുണ്ട്. ഇത് ഫോർട്ട് കൊച്ചിയിലേക്കും വൈപ്പിനിലേക്കും ഷട്ടിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ജങ്കാറുടെ മുകളിലിരുന്നിട്ടാണ് ഈ വണ്ടി ഓപ്പറേറ്റ് ചെയ്യുന്നത്. ജങ്കാറിൻ്റെ 2 സൈഡ് ഓപ്പൺ ആണ്. ഇപ്പോൾ ഈ ഫറിയുടെ അടുത്ത് എത്തിക്കഴിഞ്ഞാൽ വണ്ടികൾക്കൊക്കെ സ്ട്രേറ്റ് ആയിട്ട് പോകാം. ഇവരൊക്കെ ഇറങ്ങിക്കഴിഞ്ഞ് അടുത്ത ട്രിപ്പ് ആൾക്കാർ ഈ ജങ്കാറിലേക്ക് കയറും കേട്ടോ. ഇതില് ബൈക്കും കാറുകളും മാത്രമല്ല, ഇതില് ബസ് വരെ കയറും. ഈ ജങ്കാർ ഫോർട്ട് കൊച്ചിയിലേക്ക് പോവാണ്. ഞാൻ അടുത്ത ജങ്കാർ ഇങ്ങോട്ട് വരും. നേരത്തെ കണ്ട ഡോർജ് അവിടെ ക്ലീൻ ആക്കിയത് ഈ ഷിപ്പ് പോകാനായിരിക്കും. ഇത് നല്ല വലിയ ഷിപ്പാണ് കേട്ടോ. ഇത് ഇതില് ചെന്നൈ എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഇതൊരു ഇന്ത്യൻ ഷിപ്പാണ്. പിന്നെ ഇതൊരു കാർഗോ ഷിപ്പാണ്. ഇവിടെ ടൂറിസത്തിനനുബന്ധിച്ച് ഹൗസ് ബോട്ടുകളും ഉണ്ട്.
ഞങ്ങൾ ഫോർട്ട് കൊച്ചിയിലേക്ക് ഒന്ന് പോവാന്ന് വിചാരിച്ചു. അപ്പൊ അവിടെ ടിക്കറ്റ് എടുക്കണം, അങ്ങോട്ട് കടക്കണങ്ങ. അപ്പൊ ഞങ്ങള് 3 രൂപയാണ് കേട്ടോ ഒരു ടിക്കറ്റിന്. ചൈനീസ് നെറ്റ് ഉണ്ട്, അത് കാരണം നല്ല ഫ്രഷ് ഫിഷുകൾ ഇവിടെ കിട്ടാറുണ്ട്. ഈവനിങ് നല്ല രസമാണ് കേട്ടോ, ഇവിടെ സൺസെറ്റും അവിടെ കടക്കുന്ന ഷിപ്പിൻ്റെ ഒക്കെ ലൈറ്റ്സും പിന്നെ അപ്പുറത്തെ ലാൻഡിലത്തെ ലൈറ്റ്സും എല്ലാം നല്ല രസമാണ്. ഞങ്ങൾ ഈവനിങ് കുറച്ച് ടൈം ഫോർട്ട് കൊച്ചിയിൽ സ്പെൻഡ് ചെയ്തിട്ട് ജങ്കാറിയിൽ പോവാണ്. വൈപ്പിനിലേക്ക്, വൈപ്പിനിലാണ് ഞങ്ങൾ വണ്ടി ഇട്ടിട്ടുള്ളത്. നമ്മൾ ഈ ജങ്കാറിന് നിൽക്കുമ്പോൾ ഫോർട്ട് കൊച്ചിയുടെയും വൈപ്പിൻ്റെയും എറണാകുളത്തിൻ്റെയും ഫുൾ വ്യൂ കിട്ടും, 360 ഡിഗ്രി വ്യൂ കിട്ടും. വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. അപ്പം ഞങ്ങളുടെ ഇന്നത്തെ കാഴ്ചകൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും ബൈ.